വിവരിക്കാൻ പറ്റാത്തതിനെ വിവരിക്കാനും ചിന്തയ്ക്ക് അപ്പുറമായതിനെക്കുറിച്ച് ചിന്തിക്കാനും ഹിബാകുഷ നമ്മെ പഠിപ്പിക്കുന്നു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാര വേളയിൽ നിഹോൺ ഹിഡാക്കിയെക്കുറിച്ച് നൊബേൽ കമ്മിറ്റി പറഞ്ഞ വാക്കുകളാണിവ. ആണവശക്തികൾ തങ്ങളുടെ ആയുധ ശേഖരം നവീകരിക്കുകയും വിവിധ ആഗോള സംഘട്ടനങ്ങളിൽ അവയുടെ ഉപയോഗത്തെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഹിരോഷിമയിൽ നിന്നും നാഗസാക്കിയിൽ നിന്നും അണുബോംബ് അതിജീവിച്ചവരുടെ ജനകീയ പ്രസ്ഥാനമായ നിഹോൺ ഹിഡാൻക്യോക്ക് ഒക്ടോബർ 11 വെള്ളിയാഴ്ച 2024 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾക്കും ആണവായുധങ്ങൾ ഒരിക്കലും ഉണ്ടാകരുതെന്ന് അതിനിരയായവരുടെ സാക്ഷ്യങ്ങളിലൂടെ തെളിയിച്ചതിനും നിഹോൺ ഹിഡാൻക്യോക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകാൻ തീരുമാനിച്ചതായി നോർവേജിയൻ നൊബേൽ കമ്മിറ്റി പ്രഖ്യാപിച്ചു. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബാക്രമണം നടന്ന് ഏകദേശം 80 വർഷങ്ങൾ പിന്നിട്ടിട്ടും ആണവായുധങ്ങൾ ആഗോള ഭീഷണിയായി തുടരുകയാണ്. ആഗോള സമാധാനത്തിനെതിരായി വർദ്ധിച്ചു വരുന്ന ഭീഷണികളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പുരസ്കാരം. ആണവായുധങ്ങൾ ആധുനികവൽക്കരിക്കപ്പെടുകയാണെന്നും പുതിയ ഭീഷണികൾ ഉയർന്നു വരുന്നുവെന്നും നൊബേൽ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. 1945 ഓഗസ്റ്റിൽ ജപ്പാൻ നഗരങ്ങളായ ഹിരോഷിമ, നാഗസാക്കി എന്നിവിടങ്ങളിൽ നടന്ന അണുബോംബ് ആക്രമണങ്ങളിൽ 1200,000 പേർ തൽക്ഷണം മരിച്ചു. ഹിരോഷിമ, നാഗസാക്കി ആക്രമണങ്ങളിലെ ഇരകൾക്ക് ആദ്യകാലങ്ങളിൽ കാര്യമായ പരിഗണനയൊന്നും ലഭിച്ചിരുന്നില്ല. കടുത്ത അവഗണനയിൽ നരകയാതന അനുഭവിച്ച് കഴിയുകയായിരുന്നു അവരെല്ലാം. ഹിബാകുഷ എന്നാണ് സ്ഫോടനത്തെ അതിജീവിച്ചവരെ വിശേഷിപ്പിക്കുക. ജപ്പാനിലെമ്പാടും ഇത്തരം അതിജീവനം നടത്തിയവരുടെ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. ഇവരെയെല്ലാം ഒരുമിപ്പിക്കുകയും അതിനൊരു അന്താരാഷ്ട്ര ലക്ഷ്യങ്ങളുള്ള സംഘടനയായി വളർത്തുകയുമായിരുന്നു നിഹോൺ ഹിഡാൻക്യോ. അതായത്, ജപ്പാനിലെ ഹിരോഷിമ, നാഗസാക്കി അണുബോംബ് ആക്രമണങ്ങളുടെ ഇരയായവരെ ദേശീയ തലത്തിൽ സംഘടിപ്പിച്ചാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത്. 1945 ഹിരോഷിമ, നാഗസാക്കി ആക്രമണത്തിന് ശേഷം 10 വർഷം പിന്നിട്ടപ്പോൾ അമേരിക്ക ബിഗിനി അറ്റോൾ ദ്വീപിൽ ഒരു ആണവായുധ പരീക്ഷണം നടത്തി. ഇതിന്റെ ഭാഗമായി ദ്വീപിന്റെ അടുത്ത് താമസിക്കുന്നവർക്ക് കടുത്ത അണുവികരണമേൽക്കുകയുണ്ടായി. ഇതാണ് സംഘടനയുടെ രൂപീകരണത്തിന് വഴിതെളിച്ചത്. ഇനിയും ആണവായുധ പ്രയോഗങ്ങളും പരീക്ഷണങ്ങളും നടത്തി ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത് തടയുക എന്നതായിരുന്നു ഉദ്ദേശം. 1956 രൂപീകൃതമായ നിഹോൺ ഹിഡാൻക്യോ ജപ്പാനിലെ അണുബോംബ് അതിജീവിതരുടെ ഏറ്റവും വലിയ സംഘടനയാണ്. ആണവായുധങ്ങളുടെ വിനാശത്തിന്റെ നേർസാക്ഷ്യമായാണ് സംഘടന നിലകൊള്ളുന്നത്. ആണവയുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുകയാണ് സംഘടനയുടെ ദൗത്യം. ആണവായുധ ആക്രമണത്തെ സംബന്ധിച്ചുള്ള 1000,000,000 ദൃക്സാക്ഷി വിവരങ്ങൾ സംഘടന ശേഖരിച്ചു. അത് ലോകമെമ്പാടും പ്രചരിപ്പിച്ചു. ഇന്ന് നാം അറിയുന്ന പല ദുരിത കഥകളും ഇങ്ങനെയാണ് പ്രചരിച്ചത്. ലോകത്തെല്ലായിടത്തും ഇവർ സമാധാന സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു. ആണവ നിരായുധീകരണത്തിനു വേണ്ടിയുള്ള ലോബിയിങ്ങുകൾ നടത്തി. സർക്കാരുകളിൽ ഇത്തരം ഇടപെടലുകൾ നടത്തി. ആണവായുധങ്ങളുടെ നിർമ്മാണം നിർത്തലാക്കുക, സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതിന് സഹായം നൽകുക എന്നിവ ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്നാണ്. ജപ്പാനീസ് ഗവൺമെന്റ്, ഐക്യരാഷ്ട്രസഭ, മറ്റ് ഗവൺമെന്റുകൾ എന്നിവയ്ക്കെതിരെയുള്ള ആണവായുധ സംബന്ധിയായ ഹർജികൾക്ക് പിന്തുണ കൊടുക്കുന്നുമുണ്ട് ഇവർ. ആണവ നിരായുധീകരണത്തിനുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടി സ്ഥാപിക്കണമെന്ന ആവശ്യം ഇവർ ഉന്നയിക്കുന്നു. ഇതിനുവേണ്ടി അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ നടത്തി അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ആഭ്യന്തരമായും അന്തർദേശീയമായും അണുബോംബ് സ്ഫോടനങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിന് പല പരിപാടികളും പ്രചരണങ്ങളും ഈ സംഘടന നടത്താറുണ്ട്. അണുബോംബിന്റെ നശീകരണ ശേഷിയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും ഇവർ നടത്തുന്നു. ഈ പഠനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ജനങ്ങളിലേക്ക് അവ എത്തിക്കുകയും ചെയ്യുന്നു.